ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കല്യാണ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡി ആയിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മൂത്തച്ചി താത്താൻ്റെയും മുത്തച്ഛൻ കാക്കുൻ്റെയും വീട്ടിൽ വന്നിക്കാണ്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ സിനാനും ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഓനെ ഞങ്ങൾ കളിയാക്കുകയാണ്. അങ്ങനെ എന്തായാലും എല്ലാവരും ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഞാനുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ മൂത്തച്ചി താത്തയുണ്ട്, ഇളയച്ചിയും കുട്ടികളും ഉണ്ട്, പിന്നെ മൂത്താപ്പാത്ത മരുമക്കളുണ്ട്, പിന്നെ തൊട്ടടുത്ത വീട്ടിൽ തൊന്ന് രണ്ട് പേരുണ്ട്. ഇക്ക പിന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ബസ് കാത്തിക്കാണ്. ഏനകുളം ഭാഗത്തു നിന്നുള്ള ബസ്സാണ് വെയിറ്റ് ചെയ്യണത്, പെരിന്തൽമണ്ണക്ക് വരുന്ന ബസ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഷിഫ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഫംഗ്ഷന്. അതായത് നമ്മളെ മണ്ണാർക്കാട് റോഡിലുള്ള എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട് ബസ്സിലാവുകൊണ്ട് തന്നെ. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. വണ്ടികളൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് സൗകര്യം വണ്ടി വരികയൊക്കെ ചെയ്യും. അത്യാവശ്യം നല്ല VIP ഓഡിറ്റോറിയം ആണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗാർഡനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട്, അകത്തേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊരു 12 മണിക്കൊക്കെയാണ് കേട്ടോ. 12:30-12:30 നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കാരണം രണ്ട് ബസ് മാറിക്കയറാണ്ടല്ലോ. അതായത് പെരിന്തൽമണ്ണ നമ്മൾ ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറെ ബസ് കയറിയിക്കാണ് കേട്ടോ. മണ്ണാർക്കാടേക്ക് പോണ ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഗുലാബ് ജാമിൻ ഉണ്ടായിരുന്നു, പിന്നെ ഇളനീര് കൊണ്ട് പായസം എന്നാട്ടോ പറഞ്ഞ്. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് എന്താണ്, ചിക്കൻ കൊണ്ടുള്ളൊരു ചിക്കൻ കഫ്താനി, അങ്ങനെ എന്താ ഒരു പേര് പറഞ്ഞു കേട്ടോ. എനിക്ക് കറക്റ്റ് ആണ് പേരറിയില്ല. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടൻ ബിരിയാണി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ വീട്ടിലെത്തിക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞത് മട്ടനായിരുന്നു എന്നാണ് കേട്ടോ. എന്തായാലുമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ പെണ്ണിനെയും കൊണ്ട് അവരിങ്ങനെ ഒരു ഇതിൻ്റെ നല്ല പൂവൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ട് അവർ സ്റ്റേജിമൊക്കെ കൊണ്ടുപോയി. ചെക്കൻ എന്തായാലും സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എനിക്ക് കിട്ടണത്. അപ്പോൾ ഞാൻ ദിലുവിനെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. Oh.
അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ ഒരു 2:30 മണി വരെയൊക്കെ നിന്നു. പിന്നെ മുത്തച്ചി താത്താക്ക് നൈറ്റ് ഉണ്ട് കേട്ടോ, നൈറ്റ് ഡ്യൂട്ടിയാണ്. ആള് മൗലാന ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് വേഗം പോരണം. അപ്പം അതുകൊണ്ടുതന്നെ ബസ്സിലല്ലേ ഞങ്ങൾ പോരുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാൽ എന്തായാലും പെണ്ണും ചെക്കനും ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇറങ്ങുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ താത്താക്ക് നൈറ്റ് ആവുകൊണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുമ്പോൾ അവർ 4:30 ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ 4:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിക്കകത്തായിട്ട് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു.
എന്തായാലും കല്യാണമൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അൽഹംദുലില്ല, കല്യാണ തലേന്നും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കല്യാണ തലേന്ന് ദിവസത്തെയാണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ ബൈ.